ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പല പതിവുകളിലൂടെയും നമ്മൾ രാവിലെ ഉണർന്ന ഉടനെ തന്നെ ചൊല്ലേണ്ട ഒരുപാട് മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർ തുടർച്ചയായി 21 ദിവസമെല്ലാം ആ മന്ത്രം ചൊല്ലി അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുത്തതായും പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഉണർന്ന ഉടനെ ചൊല്ലേണ്ട വളരെ ശക്തിയാർന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ പതിവിലൂടെ കാണുവാൻ പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായും വീട്ടിൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാകുവാനായും നമ്മൾ പല വഴിപാടുകളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുവാനായി പല പൂജകളും അതുപോലെ തന്നെ പല താന്ത്രിക മുറകളും പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് പണക്കഷ്ടപ്പാടുണ്ട്. പണത്തിൻ്റെ കുറവ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സങ്കടങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒന്നാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പണപരമായ പ്രശ്നങ്ങൾ ഏകദേശം എല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സൂര്യോദയത്തിന് മുമ്പ് ഉണരുക എന്നതാണ്. സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് വീട് വൃത്തിയാക്കിയ ശേഷം നമ്മൾ നമ്മുടെ പ്രധാന വാതിലുകൾ തുറക്കുമ്പോൾ സൂര്യ ഉദയത്തിൻ്റെ ആ കിരണങ്ങൾ നമ്മുടെ വീടുകളിൽ നിറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ താനെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. കൂടാതെ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ഇഷ്ടദൈവങ്ങളെയോ കുലദൈവത്തെയോ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ആ ദിവസം ദൈവനാമത്തിൽ അർപ്പിച്ചു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഏതൊരു വിധ ബുദ്ധിമുട്ടുകളും ആ ദിവസം നമ്മളെ തൊട്ടു തീണ്ടുക കൂടി ഇല്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാവുന്നതാണ്. പലരും പറയുന്ന നാമങ്ങളിൽ ഒന്നാണ് രാധേകൃഷ്ണ, സീതാറാം, നാരായണ, ഓം നമോ വെങ്കടേശായ, ഹരേ കൃഷ്ണ, നമ ശിവായ എന്ന മന്ത്രങ്ങളെല്ലാം നമ്മൾ ചൊല്ലി ആ ദിവസം തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അളവറ്റ നന്മകളായിരിക്കും വന്നു ചേരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ സൂര്യഭഗവാന് വെള്ളം സമർപ്പിക്കുക എന്നതും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ മാർവാടികളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കുളി കഴിഞ്ഞ് സൂര്യ നമസ്കാരം ചെയ്തതിനു ശേഷം മാത്രമേ അവരുടെ ജോലികളെല്ലാം അവർ തുടങ്ങുകയുള്ളൂ. അതിനാൽ തന്നെ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ അധികം കുറവാണ് എന്ന് തന്നെ പറയാം. ഒരു പാത്രത്തിൽ കുറച്ച് ജലം എടുത്ത് സൂര്യഭഗവാന്റെ നേർക്ക് നോക്കി നമ്മൾ ആ ജലം സമർപ്പിച്ച് സൂര്യഭഗവാന്റെ മന്ത്രം നമുക്ക് ജപിക്കാം. ഒന്നുകിൽ സൂര്യഭഗവാന്റെ ഗായത്രി മന്ത്രമായ ഓം ആദിത്യായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യ പ്രചോദയതെന്നോ, അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം സൂര്യായ നമഃ എന്നോ ഓം ആദിത്യായ നമഃ എന്നോ ഓം ഭാസ്കരായ നമഃ എന്നോ നമുക്ക് ജപിച്ച് 7 തവണ വലം വെച്ച് നമുക്ക് ബാക്കിയുള്ള പണികൾ തുടങ്ങാവുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ രാവിലെ ഉണർന്ന ഉടനെ നമ്മുടെ കരദർശനമാണ് നടത്തേണ്ടത്. ഈ കരദർശനം നടത്തിയ ശേഷമാണ് നമ്മൾ ദേവനാമങ്ങൾ ചൊല്ലി നമ്മൾ അന്നത്തെ ജോലികൾ തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞു. എന്തിനാണ് കരദർശനം നടത്തേണ്ടത് എന്ന് ആദ്യം നോക്കാം. നമ്മുടെ കൈകളുടെ അഗ്രത്തിൽ വസിക്കുന്നത് ലക്ഷ്മി ദേവിയാണ്. അതുപോലെ തന്നെ കൈകളുടെ മധ്യേ വസിക്കുന്നത് സരസ്വതി ദേവിയും കൈപ്പത്തിയുടെ താഴെയായി മഹാവിഷ്ണുവിനെയാണ് സങ്കല്പിക്കുന്നത്. അതിനാൽ തന്നെയാണ് രാവിലെ ഉണർന്ന ഉടൻ തന്നെ സമ്പത്തിൻ്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയെയും വിദ്യയുടെ അധിപയായ സരസ്വതി ദേവിയെയും കൂടാതെ ഗോവിന്ദനെയും സ്തുതിക്കണമെന്ന് പറയുന്നത്. നമ്മൾ തുടർച്ചയായി ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ജപിച്ചാണ് ദിവസം തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സകലവിധ നന്മകളും വന്നു ചേരുന്നതായിരിക്കും. അർത്ഥം മനസ്സിലാക്കി ഒരു തവണയെങ്കിലും നിത്യവും ജപിച്ചാൽ മാത്രം മതി. മന്ത്രം ഇതാണ്: കര അഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ തു ഗോവിന്ദ പ്രഭാതേ കരദർശനം. അതായത് ലക്ഷ്മീദേവിയെയും സരസ്വതീദേവിയെയും ഗോവിന്ദനെയും നമ്മൾ രാവിലെ സ്തുതിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ മന്ത്രജപം നമ്മൾ ദിവസവും മനസ്സിൽ ഒരു തവണയെങ്കിലും ജപിച്ചോ, അതല്ലെങ്കിൽ നമ്മൾ ഉറക്കെ തന്നെ ഒരു തവണയെങ്കിലും ജപിച്ചോ ആ ദിവസം തുടങ്ങുന്നത് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാകുവാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നോ രണ്ടോ ദിവസം നമ്മളെ കൊണ്ട് ചൊല്ലുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും കൂടി വിഷമിക്കേണ്ട, മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ഒരു നാമമന്ത്രം ജപിച്ച് ആ ദിവസം തുടങ്ങുന്നത് വളരെ നല്ലതാണ്.
കൂടാതെ തന്നെ ഒരുപാട് പേർ ചോദിക്കും, ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നോൺ വെജ് കഴിച്ചു, ഉണർന്ന ശേഷം നമുക്ക് ഈ മന്ത്രം ജപിക്കാമോ എന്ന്. തീർച്ചയായും ജപിക്കാം. അതുപോലെ തന്നെ പീരിയഡ് സമയങ്ങളിലാണെങ്കിലും നമുക്ക് ജപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ നമ്മുടെ കിടന്നുറങ്ങുന്ന റൂമിൻ്റെ അകത്തു തന്നെയാണ് ഈ മന്ത്രം ജപിക്കുന്നത്, അതല്ലാതെ പൂജാമുറിയിൽ പോയി ജപിക്കുന്നില്ല. അതിനാൽ യാതൊരു വിധ തെറ്റുമില്ല. എല്ലാവർക്കും ഈ മന്ത്രജപം നടത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ തന്നെ ദിവസവും നമ്മുടെ വീടുകളിൽ രാവിലെ പൂജാമുറികളിൽ ഒരു ദീപമെങ്കിലും തെളിയിച്ച് ആ ദിവസം തുടങ്ങുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ദീപം തെളിയിച്ച് ആ ദിവസം തുടങ്ങുകയാണെങ്കിൽ എത്ര കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ പ്രശ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കുവാൻ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഗോവിന്ദൻ്റെ അനുഗ്രഹവും ഉണ്ടാകുന്നതായിരിക്കും. ഈ മന്ത്രം എത്ര ദിവസം ജപിക്കണം എന്നുള്ള സംശയം ആർക്കും തന്നെ ഉണ്ടാകരുത്. കാരണം ജീവിതാവസാനം വരെയും ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസം നമുക്ക് ദൈവമായിട്ട് തരികയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ആ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ പ്രഭാതവും തുടങ്ങുകയാണെങ്കിൽ ജീവിതത്തിൽ ദൈവകടാക്ഷം നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാനുള്ള ആ ഒരു കരുത്ത് നമ്മുടെ ദൈവം നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.